നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമുക്കറിയാം ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോർഷൻ ആണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ആശയങ്ങളാണ് हम लोगों की ഇലക്ട്രോണുകളെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ഇലക്ട്രോണുകളെ തടഞ്ഞു നിർത്താനുള്ള ആ പ്രോപ്പർട്ടി, അതിനെയാണ് ശരിക്കും പ്രതിരോധം എന്ന് പറയാം. പോയിറ്റ് ആദ്യമായിട്ട് പറയുന്ന വരികളാണ് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്, ഐ ഹേർഡ്, ഞാൻ കേട്ടു. തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്, ആയിരക്കണക്കിന് മിശ്രിതമാക്കപ്പെട്ട ശബ്ദങ്ങൾ എന്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ കേട്ടത് ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ്. സമചതുരത്തിന്റെ വികരണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, എന്തിന്റെ സമചതുരത്തിന്റെ വികരണം, ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണമാണ്. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ നമുക്ക് എന്ത് വേണം, രണ്ട് കോയിൽ വേണം. അപ്പോൾ ട്രാൻസ്ഫോമറിനകത്ത് രണ്ട് കോയിലാണ്. ഈ രണ്ട് കോയിലിൽ ഒന്നിലൂടെ കറന്റ് വരും, ഒന്നിലൂടെ കറന്റ് വരും. ഇതിൽ കറന്റ് ഉണ്ട്, മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് ആവും, ഫ്ലക്സ് ഉണ്ടാവും. എ സി കറന്റ് ആണെങ്കിൽ എന്താവും, ഈ ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഫ്ലക്സ് ചേഞ്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് ഈ സെക്കൻഡറി കോയിലിൽ ഒരു കറന്റ് പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. ഇതാണല്ലോ മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഈ ഡിവൈസിന്റെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ദി വോൾട്ടേജ് ഓഫ് ആൻ എ സി വേണം. കാരണം എന്താ, എ സി വന്നാലേ മാഗ്നറ്റിക് ഫ്ലക്സ് കറന്റ് മാറുള്ളൂ, അപ്പോഴേ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുള്ളൂ. സോ എ സി ആണെങ്കിൽ കറന്റ് മാറും, മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറുമ്പോൾ സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. അതാണ് ട്രാൻസ്ഫോമർ. അതിന്റെ യൂസ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും, വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും. ഇനി എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നോക്കാം. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടാനുള്ളതാണ്. അതായത് ഇതിനെയാണ് പ്രൈമറി കോയിൽ എന്ന് പറയാം. അറിയാമോ, ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി കോയിലാണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടണം. വോൾട്ടേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടണം, സെക്കൻഡറി കോയിലിൽ കൂടുതൽ വോൾട്ടേജ് കിട്ടണം. ഇതിനാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. തിക്ക് വയേഴ്സ് ആണ് പ്രൈമറിയിൽ, തിൻ വയേഴ്സ് ആണ് സെക്കൻഡറിയിൽ. ചുറ്റുകളുടെ എണ്ണം കുറവാണ്, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. തിക്ക് വയസ് അപ്പുറത്ത്, തിൻ വയസ് ഇവിടെ. ഓക്കെ, ഇവിടെ കുറേ ചുറ്റി, ഇവിടെ കുറഞ്ഞ ചുറ്റി. അപ്പം എന്താവും, ഇവിടുത്തെ വോൾട്ടേജ് കുറയും. സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് കുറയ്ക്കാനും സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് കൂട്ടാനാണ്. വോൾട്ടേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കിട്ടുന്നത് സെക്കൻഡറി വോൾട്ടേജ് കൂടുതലായിരിക്കും. ഇനി വർക്കിംഗ് നേരത്തെ അതേപോലെയാണ്, എ സി കറന്റ് ആണ്, കറന്റ് മാറും, അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നത് കൊണ്ട് ഈ കോയിലുമായിട്ടുള്ള ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് മാറുന്നത്. ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നതുകൊണ്ട്
ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ്, വോൾട്ടേജ് കുറവാണ് വരുന്നതെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. ഇങ്ങനെ രണ്ട് വിധത്തിൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഇനി ഇതിനകത്ത് പറയാനുള്ള ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ടേണിലെയും ഇ എം എഫ്, ഓരോ ടേണിലെയും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓരോ ടേണിലെയും ഇ എം എഫ്, ഇ എന്ന് കേട്ടോ, ഓരോ ചുറ്റിലെയും ഇ എം എഫ് സെയിം ആയിരിക്കും. സെക്കൻഡറി കോയിലായാലും പ്രൈമറി കോയിലായാലും, സെക്കൻഡറി കോയിലായാലും പ്രൈമറി കോയിലായാലും ഒരു ചുറ്റിൽ ഒരു ഇ എം എഫ് ആയിരിക്കും. അഞ്ച് ഇ എം എഫ് ആണ്, അഞ്ചാണ് ഇവിടെ എങ്കിൽ ഇവിടെ അഞ്ചായിരിക്കും, അഞ്ച് വോൾട്ട് ആയിരിക്കും. ഒരു ചുറ്റിൽ പത്താണെങ്കിൽ ഇവിടുത്തെ പത്ത് തന്നെ ആയിരിക്കും, സെയിം ഇ എം എഫ് ആയിരിക്കും ഓരോ ചുറ്റിലും. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ടോട്ടൽ എത്രയായിരിക്കും ഇ എം എഫ്? ഓരോ ചുറ്റിലും ഇ ആണ് ഇ എം എഫ് ഉണ്ടാകുക. ഓരോ ചുറ്റിലും എത്ര ചുറ്റുണ്ട് അറിയില്ല, എൻ എസ് നിൽക്കുക, എൻ എസ് ഇൻറ്റു ഇ, അത്രയാണ് ടോട്ടൽ വോൾട്ടേജ്. അതേപോലെ പ്രൈമറി കോയിലിൻ്റെ ടോട്ടൽ വോൾട്ടേജോ എത്ര ചുറ്റുണ്ട്, അതേ ഇൻറ്റു ഓരോ ചുറ്റിലും ഇ ആണ് ഇ എം എഫ്. അങ്ങനെ നമുക്ക് സെക്കൻഡറി കോയിലിൻ്റെയും പ്രൈമറി കോയിലിൻ്റെയും ടോട്ടൽ വോൾട്ടേജ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ കാണാം, എത്ര മടങ്ങാണ് സെക്കൻഡറി വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് എത്ര മടങ്ങാണ്, രണ്ട് മടങ്ങായോ നാല് മടങ്ങായോ എന്നൊക്കെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വി എസ് ബൈ വി പി ചെയ്യണം. എത്ര മടങ്ങായി എന്നറിയാം, എത്രത്തോളം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നറിയാൻ വി എസ് ബൈ വി പി ചെയ്യുക. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്ര കൂടിയിട്ടുണ്ട് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. ഓക്കെ, വി എസ് എന്ന് പറഞ്ഞാൽ ചുറ്റുകളുടെ എണ്ണം ഇൻറ്റു ഓരോ ചുറ്റിലും ഇ ആണ് വോൾട്ടേജ് ഉണ്ടാവുക, അതാണ് ടോട്ടൽ വോൾട്ടേജ്. ഇതാണെങ്കിൽ ഇവിടുത്തെ ചുറ്റി ഇൻറ്റു ഓരോ ചുറ്റിലെയും വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടി, മേലെ താഴെ ഇ ഉണ്ട് കട്ടയില്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായി, വി എസ് ബൈ വി പി ഈക്വൽസ് എൻ എസ് ബൈ എൻ പി, വി എസ് ബൈ വി പി ഈക്വൽസ് എൻ എസ് ബൈ എൻ പി. സോ സെക്കൻഡറി കോയിലിലെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കൂടുതലാണ്. ഓക്കെ, ഇനി സെക്കൻഡറി കോയിലിലെ എണ്ണം കുറവാണെങ്കിലോ, അപ്പോൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കുറയും, അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സെക്കൻഡറി കോയിലിലെ എണ്ണം കൂടുതലാണെങ്കിലോ, അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് കൂടും, അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സ്വിച്ച് കൊടുത്തത്, എന്നാലേ കൂടുതൽ വോൾട്ടേജ് കിട്ടും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് പവറിനെ കുറിച്ചാണ്. പവറിൽ എന്ത് മാറ്റം വരും, ഈ കറണ്ടിൻ്റെ പവറിന് എന്ത് മാറ്റം വരും? എല്ലാവർക്കും അറിയാം പവർ കാണുന്നത് വി ഇൻറ്റു ഐ എന്ന് വെച്ചാണ്, വി ഐ, പി ഈസിക്വൽ ടു വി ഐ. കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുൻപത്തേ പഠിച്ചതാണ് പി ഈക്വൽസ് വി ഐ, വി ഇൻറ്റു ഐ. ഇനി ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ട്രാൻസ്ഫോമറിൽ ഓരോ ചുറ്റിലും ഒരേ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു, സെയിം ഇ എഫ് ആണോ ഇ എം എഫ് ആണെന്ന് പറഞ്ഞു ഓരോ ചുറ്റിലും. അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടുന്നിടത്ത് കുറേ കൂടിയ ഇ എം എഫ് ഉണ്ടാവും, കൂടിയ ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ഇനി പവർ എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലിലും പ്രൈമറി കോയിലിലും സെയിം ആയിരിക്കും, പവറിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ 50 വാട്ടാണെങ്കിൽ ഇവിടെ 50 വാട്ട് തന്നെ ആയിരിക്കും ടോട്ടൽ പവർ. അപ്പോൾ ടോട്ടൽ പവർ സെയിം ആണെന്ന് പറഞ്ഞു, പി എസ് വിൽ ബി ഈക്വൽ ടു പി പി. ഓക്കെ, ഇനി സെക്കൻഡറി കോയിലിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കറണ്ട്. ഇപ്പോൾ നമുക്ക് അവിടുത്തെ പവർ കിട്ടി. പ്രൈമറി കോയിലിൻ്റെ പവർ എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കറണ്ട്. ഇപ്പോൾ നമുക്ക് അതും കിട്ടി. ഇനി നമുക്ക് നേരത്തെ അതേപോലെ നമുക്ക് വി എസ് ബൈ വി പി കണ്ടു നോക്കാം. വി എസ് ബൈ വി പി ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ, ഇൻറ്റു വി എസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ്, സോറി ഇതിങ്ങോട്ടല്ല, വി പി അങ്ങോട്ട് കൊണ്ടു. അപ്പോൾ ഇൻറ്റു വി പി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ വി പി എന്നാവും. അതേപോലെ ഈ ഐ എസ് ഇവിടുന്ന് ഒഴിവാക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇൻറ്റു ഐ എസ് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ഐ എസ്. വി എസ് ബൈ വി പി ഈക്വൽസ് ഐ പി ബൈ ഐ എസ്, വി എസ് ബൈ വി പി ഈക്വൽസ് ഐ പി ബൈ ഐ എസ്. സോ നോക്കുക, വി എസ് കൂടുകയാണെങ്കിൽ അവിടുത്തെ കറണ്ട് കുറയും, സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കൂടുമ്പോൾ സെക്കൻഡറി കോയിലിലെ കറണ്ട് കുറയും. അതേപോലെ ഇത് കൂടുകയാണെങ്കിൽ ഇത് കുറയും. സോ പ്രൈമറി കോയിലിലെ കറണ്ട് കൂടുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് കുറവായിരിക്കും, പ്രൈമറി കോയിലിലെ കറണ്ട് കൂടുകയാണെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കും. അതേപോലെ നേരെ തിരിച്ചും, കറണ്ട് കുറയുകയാണെങ്കിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും.
സോ കറന്റും വോൾട്ടേജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേത് കുറയും, എന്നാലും നമുക്ക് സെയിം പവർ കിട്ടുള്ളൂ. സെയിം പവർ കിട്ടണമെങ്കിൽ ഒന്ന് കൂടുന്നു മറ്റേത് കുറയാം. നോക്കിക്കൊള്ളൂട്ടോ, പി പി ഇസ് ഈക്വൽ ടു പി എസ് ആണ്. നമ്മൾ ഇവിടെ വൺ കറന്റായിരുന്നു, ടെൻ വോൾട്ടേജ്, വൺ ഇൻറ്റു ടെൻ ടെൻ ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ഏരിയയിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒന്നുമില്ല, സ്റ്റെപ്പ് ഡൗൺ ആണ്. വോൾട്ടേജ് അഞ്ച് കിട്ടുന്നുള്ളൂ, സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞാൽ വോൾട്ടേജ് കുറയണല്ലോ, അഞ്ച് കിട്ടുന്നുള്ളൂ. പക്ഷെ പവർ പത്താവണം, പവർ പത്താണ്. അപ്പോൾ കറന്റ് എത്രയാവണം? കറന്റ് രണ്ടായാലേ പവർ പത്താവും, അപ്പോഴേ പവേഴ്സ് സെയിം ആവും. വൺ ഇൻറ്റു ടെൻ ടെൻ, ഫൈവ് ഇൻറ്റു ടു ടെൻ. നോക്ക, വോൾട്ടേജ് കുറഞ്ഞപ്പോൾ എന്തായി? കറന്റ് കൂടി. വോൾട്ടേജ് കുറയുമ്പോൾ കറന്റ് കൂടും, എന്നാലും മാത്രമേ എന്താവുള്ളൂ, പവേഴ്സ് സെയിം ആയിട്ടിരിക്കുള്ളൂ. സോ വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കുറയും. വി എസ് ബൈ വി പി ഈക്വൽസ് വി എസ് ബൈ വി പി ഈക്വൽസ് സോറി ഐ പി ബൈ ഐ എസ്. ഒന്ന് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അവിടുത്തെ കറന്റ് കുറയും. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫോമറിൽ. ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, കൂട്ടാനോ കുറക്കാനോ, വോൾട്ടേജ് കൂട്ടാനോ കുറക്കാനോ, എ സിയുടെ വോൾട്ടേജ് കൂട്ടാനോ കുറക്കാനോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടാനായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അവിടുത്തെ കറന്റ് ഉണ്ടാവും, എന്താവും? കുറയും. സോ സെക്കൻഡറിയിൽ നമുക്ക് സെക്കൻഡറിയിൽ കൂടിയ വോൾട്ടേജ് കിട്ടും, അതിനാണ് സ്റ്റെപ്പ് അപ്പ്. കൂടിയ വോൾട്ടേജ് കിട്ടുമ്പോൾ അവിടുത്തെ കറന്റ് കുറയും. ഇനി സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവ് കിട്ടും, അതിനാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുക. വോൾട്ടേജ് കുറവാണെങ്കിൽ കറന്റ് കൂടും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് കൂടുതൽ, കറന്റ് കുറവ്. സ്റ്റെപ്പ് ഡൗണിൽ വോൾട്ടേജ് കുറവ്, കറന്റ് കൂടുതൽ. വോൾട്ടേജ് മാത്രം പഠിക്കുക, സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അപ്പില്ല, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡൗൺ. ഇനി വോൾട്ടേജ് ഡൗൺ ആകുമ്പോൾ ഐ കൂടുന്നു കൂടെ പഠിക്കും. വോൾട്ടേജ് കുറയാണെങ്കിൽ ഐ കൂടും, വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ഐ കുറയും. സോ ഏത് ട്രാൻസ്ഫോമറിലാണ് കറന്റ് കൂടുതൽ കിട്ടുക? സ്റ്റെപ്പ് അപ്പിലോ സ്റ്റെപ്പ് ഡൗണിലോ? സ്റ്റെപ്പ് ഡൗണിലായിരിക്കും. സ്റ്റെപ്പ് ഡൗണിൽ വോൾട്ടേജ് കുറയും, വോൾട്ടേജ് കുറയുന്നതുകൊണ്ട് കറന്റ് കൂടും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലോ കറന്റ് കുറവായിരിക്കും, വോൾട്ടേജ് കൂടുന്നതിനെയാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുക. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറന്റ് കൂടും. ഇത്രയാണ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ട് ഇക്വേഷൻ, വി എസ് ബൈ വി പി ഈക്വൽസ് എൻ എസ് ബൈ എം പി. ചുറ്റുകൂടുകയാണെങ്കിൽ വോൾട്ടേജും കൂടും. രണ്ടാമത്തെ ഇക്വേഷൻ, വി എസ് ബൈ വി പി ഈക്വൽസ് ഐ പി ബൈ എൻ എസ്. വോൾട്ടേജ് കൂടുകയാണെങ്കിൽ കറന്റ് കുറയും. സെക്കൻഡ് ഓക്കെ.